സ്നേഹം നിറഞ്ഞവരെ, ലക്സ്യോ ദിവീനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിജ്ഞാന സാഹിത്യത്തിലെ ജോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ നീതിമാനായ മനുഷ്യൻ സഹിക്കുന്നതെന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ പുസ്തകം നൽകാൻ പരിശ്രമിക്കുന്നത്. മൂല്യമുള്ള ഒരു കൃതിയാണിത്. സഹനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ലെങ്കിലും ആ ഒരു വിഷയത്തെ വിശാലമായ രീതിയിൽ തന്നെ ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ജോബിൻ്റെ പുസ്തകത്തെ ആത്മകഥാംശമുള്ള അല്ലെങ്കിൽ ഒരു ജീവചരിത്ര ഗ്രന്ഥമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ ആധുനിക പണ്ഡിതന്മാർ ഈ പുസ്തകത്തെ മനസ്സിലാക്കുന്നത് ഇത് പ്രബോധനാത്മകമായ കാവ്യാത്മകമായ ഒരു നാടകമായിട്ടാണ്. അതിന് കാരണം ഇതിൽ കാണുന്ന ജോബ് എന്ന കഥാപാത്രം, ജോബ് എന്ന വ്യക്തി യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യനെയും അല്ലെങ്കിൽ സഹിക്കുന്ന നീതിമാനായ എല്ലാ മനുഷ്യരെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഈ പുസ്തകത്തിൻ്റെ രചയിതാവിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ പുസ്തകത്തിൻ്റെ ഭാഷാശൈലി അനുസരിച്ചുകൊണ്ട് ഇത് BC 5-6 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ടതാണെന്ന് നാം കരുതുന്നു. ഇനി എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജോബിൻ്റെ പുസ്തകം രചിക്കപ്പെട്ടതെന്നുള്ളത്? മനുഷ്യരെല്ലാവരും സഹനങ്ങൾ നേരിടുന്നുണ്ട്. ചിലപ്പോൾ നീതിമാനായ നന്മയുള്ള മനുഷ്യരും സഹനങ്ങൾ നേരിടുന്നു. അതിന് കാരണമെന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അല്ലെങ്കിൽ സഹനത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ പുസ്തകം പരിശ്രമിക്കുന്നത്. അതുപോലെ മനുഷ്യൻ നീതിമാനായി ജീവിച്ചുകൊണ്ട് സഹിക്കുന്നത് കാരണമെന്തെന്ന ഒരു ചിന്തയും ഇതിൽ അവതരിപ്പിക്കുന്നു. പ്രതിഫലം ഇച്ഛിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു സൽമാതൃക ജോബ് എന്ന വ്യക്തിയിലൂടെ നൽകുന്നു. ഒപ്പം സഹനത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രോത്സാഹനവും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സഹനം സ്വീകരിക്കാനുള്ള ഒരു പ്രോത്സാഹനവും ഈ പുസ്തകം നൽകുന്നുണ്ട്. ഇനി ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ആമുഖ ഭാഗമായിട്ടാണ് കരുതുന്നത്. ജോബിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകളും അല്ലെങ്കിൽ നീതിമാനായി സർവ്വഗുണസമ്പന്നനായി അവനും വളരുന്നതും ദൈവം അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ചൊരിയുന്നതും ആദ്യ ഭാഗത്ത് നാം കാണുന്നു. 2 ഭാഗം 4 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ ജോബ് തകർച്ചയിലെത്തിയ ജോബിൻ്റെ അടുക്കലേക്ക് അവൻ്റെ കൂട്ടുകാരെത്തുന്നതും അവരുമായിട്ടുള്ള വാദപ്രതിവാദങ്ങളുമാണ്. ആദ്യ ഭാഗത്ത് 3 സുഹൃത്തുക്കളായിട്ടുള്ള വാദപ്രതിവാദവും പിന്നീട് എലിഹുവിൻ്റെ സംഭാഷണ പരമ്പരയും പിന്നീട് ദൈവം ജോബിനോട് സംസാരിക്കുന്നതും കാണുന്നു. 3 ഭാഗം ഇതിൻ്റെ ഉപസംഹാര ഭാഗമാണ്. 42 അധ്യായം അതാണ് പറയുന്നത്. അതിൽ ജോബ് എന്ന വ്യക്തിക്ക് ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും തിരികെ കൊടുക്കുന്നത് വിശദീകരിക്കുന്നു. ഈ പുസ്തകത്തെ മനസ്സിലാക്കാൻ, ഇതിൻ്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കി അത് നൽകുന്ന സന്ദേശം മനസ്സിലാക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ജോബിൻ്റെ നന്മയും ഗുണങ്ങളും വിശേഷിപ്പിച്ചുകൊണ്ടാണ്. നന്മയിലും ഗുണങ്ങളിലും നിലനിൽക്കുന്ന ജോബിന് ദൈവം അനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിയുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ സാത്താൻ ജോബിൻ്റെ നന്മകൾ അല്ലെങ്കിൽ അവന് കിട്ടുന്ന ഐശ്വര്യം അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് മൂലമാണ് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നു. ജോബിനെ പരീക്ഷിക്കാനായി സാത്താന് അനുവാദം ലഭിക്കുന്നു. ഒരൊറ്റ ദിവസം തന്നെ അവൻ്റെ സർവസമ്പത്തും മക്കളെയും ജോബിന് നഷ്ടമാകുന്നു. അധികം വൈകാതെ വ്രണബാധിതനായി പുഴുക്കൾ അരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്രണങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജോബിൻ്റെ ജീവിതം പോകുന്നു. തൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സഹനങ്ങൾ വരുമ്പോഴും ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന വചനം പറഞ്ഞുകൊണ്ട് സഹനങ്ങളെ സന്തോഷത്തോടെ ജോബ് സ്വീകരിക്കുന്നു. തുടർന്ന് ജോബിൻ്റെ 3 സ്നേഹിതന്മാർ ജോബിനെ ആശ്വസിപ്പിക്കാനായി എത്തിച്ചേരുകയാണ്. എലിഫാസ്, ബിൻദാദ്, സോഫർ എന്നിവരാണ് ആ സ്നേഹിതന്മാർ. അവരുടെ അഭിപ്രായമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പൊതു അഭിപ്രായമനുസരിച്ച് റെട്രിബ്യൂഷൻ തിയറി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിസമ്മാന രീതിയിൽ അവർ വിശ്വസിക്കുന്നു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു അതിന് ദൈവം ദൈവം പ്രതിഫലം നൽകും. അതാണ് അവരുടെ ചിന്താരീതി. അതനുസരിച്ച് ജോബിന് തിന്മ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ശിക്ഷകൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് വന്നതെന്നാണ് ഈ 3 കൂട്ടുകാരും സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ബിൽദാദ് തുടക്കത്തിൽ തന്നെ പറയുന്നു, ജോബ് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് ശിക്ഷ ലഭിക്കുന്നത്. നന്മയാണ് ചെയ്തതെങ്കിൽ അവൻ ഐശ്വര്യം തിരിച്ചു കിട്ടും.
സോഫർ പറയുന്നു, അവൻ രഹസ്യ പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടിയതെന്ന്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവൻ നന്മയുള്ളതാണെങ്കിലും അവൻ രഹസ്യ പാപം ജോബ് ചെയ്തിട്ടുണ്ടെന്ന് ആ കൂട്ടുകാരൻ ഓർമ്മിപ്പിക്കുന്നു. എലിഫാസിന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ അപൂർണനാണ്, അവന് കുറവുകളുണ്ട്. അതുകൊണ്ട് സഹനത്തെക്കുറിച്ച് പരാതിപ്പെടുവാൻ വേണ്ടി അവന് അവകാശമില്ല. എന്നാൽ ഈ മൂന്ന് കൂട്ടുകാരുടെയും വാദമുഖങ്ങളെ ജോബ് നിരാകരിക്കുന്നു. തൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കുകയും ആ മൂന്ന് പേരുടെ വാദമുഖങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് ജോബ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നു, അല്ലെങ്കിൽ താൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ്റെ തിരിച്ചുള്ള സംസാരത്തിലൂടെ വ്യക്തമാക്കുന്നു. മൂന്ന് പേർക്കും യഥാർത്ഥത്തിൽ ഒരു ഉത്തരം നൽകാനും വേണ്ടി സാധിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ജോബ് ദൈവനീതിയെക്കുറിച്ച് അവലപിച്ചപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ എലീഹു എന്ന കഥാപാത്രം വരികയാണ്. ജോബ് അതിന് മുമ്പ് പറയുകയാണ്, മൂന്ന് കൂട്ടുകാരും തൻ്റെ തെറ്റിനെക്കുറിച്ച് സൂചിപ്പിച്ചു, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തെന്ന് സ്ഥാപിക്കാൻ പരിശ്രമിച്ചപ്പോൾ ഇതിലും ഭേദം താൻ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജോബ് പറയുന്നു. എന്നാൽ ആ സമയത്തും ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് മരണത്തിൻ്റെ വഴിയിലും ദൈവം എനിക്ക് കൂട്ടായിട്ടേയിരിക്കട്ടെ എന്ന ചിന്തയാണ് ജോബ് അവതരിപ്പിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് അതുവരെ ആ ചിത്രത്തിൽ കാണാത്ത എലീഹു എന്ന വ്യക്തി പ്രത്യക്ഷപ്പെടുകയും സഹനത്തിൻ്റെ മറ്റൊരു കാരണം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ കൂട്ടുകാർ പറയുന്ന രീതിയിൽ സഹനത്തിന് കാരണം പാപമാണെന്ന ചിന്തയെ എലീഹു അംഗീകരിക്കുന്നില്ല. എന്നാൽ ദൈവം അനീതി കാണിച്ചു എന്ന ജോബിൻ്റെ ചിന്തയും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. മറിച്ച് എലീഹു പറയുന്നത്, ജോബിൻ്റെ ജീവിതത്തിലെ സഹനത്തിന് കാരണം ചിലപ്പോൾ സഹനം നൽകുന്നത് ദൈവം ഒരു മുന്നറിയിപ്പായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സഹനം നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ദൈവം നൽകുന്നതായിരിക്കാം. ഈ ഒരു കാഴ്ചപ്പാടാണ് എലീഹു അവതരിപ്പിക്കുന്നത്. സഹനത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ എല്ലാം സൂചനകളുണ്ടെന്ന് എലീഹു വിവരിക്കുന്നു. തുടർന്ന് ദൈവം ജോബിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് വരികയും അതിൻ്റെ ശാന്തതയിൽ ദൈവം ജോബിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സഹനത്തിന് കാരണമെന്തെന്ന ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സവിശേഷതകൾ അതിൻ്റെ പ്രത്യേകതകൾ ദൈവം അവതരിപ്പിക്കുന്നു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനോ അതിൻ്റെ രഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാനോ മനുഷ്യന് കഴിവില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം, അവ ആരാണ് നിശ്ചയിക്കുന്നത്? ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ജോബ് നിശബ്ദനാകുന്നു. തൻ്റെ തെറ്റുകൾ അവന് മനസ്സിലാകുന്നു. അവൻ സ്വയം പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവം മുമ്പിൽ സംസാരിക്കാൻ ഞാൻ ആളല്ല എന്ന് ഏറ്റുപറയുന്നു. പ്രപഞ്ചത്തിൻ്റെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ട് ദൈവം ജോബിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും സഹനത്തെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. മറിച്ച് സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ സമന്വയം, അല്ലെങ്കിൽ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതിനെതിരെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് ദൈവത്തിൻ്റെ വാചകങ്ങൾ വ്യക്തമാക്കുന്നു. ദൈവത്തെ കണ്ടതോടുകൂടെ പൂർണ്ണമായും സന്തോഷവാനായിത്തീരുന്ന, അല്ലെങ്കിൽ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ജോബ് ഞാനിനി വായി തുറക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജോബിൻ്റെ നന്മ ദൈവം ഏറ്റുപറയുകയും അദ്ദേഹത്തിൻ്റെ മൂന്ന് കൂട്ടുകാർ ദൈവനീതിയെ വിശദീകരിച്ചത് കൃത്യമായ രീതിയിലല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം അവരോട് ക്ഷമിക്കുന്നു. ഒപ്പം ജോബിന് എല്ലാവിധ ഐശ്വര്യവും നന്മയും ദൈവം തിരികെ കൊടുക്കുകയാണ്. അവൻ്റെ സമ്പത്തും മക്കളെയും എല്ലാം ദൈവം തിരികെ കൊടുക്കുന്നു. ഈ പുസ്തകം അങ്ങനെ സമാപിക്കുന്നു. ജോബിൻ്റെ പുസ്തകം സഹനത്തിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് നൽകുന്നില്ല, എങ്കിലും അതിനെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. നാം ഓരോരുത്തരുടെ ജീവിതത്തിലും സഹനം നേരിട്ടിട്ടുള്ളവരാണ്. ചിലപ്പോൾ നമ്മുടെ ഉറ്റ മിത്രങ്ങളെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളെ മരണം മൂലമുള്ള വേർപ്പാട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു കാരണത്താൽ വേദന, അല്ലെങ്കിൽ സഹനം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളവരാണ് എല്ലാ മനുഷ്യരും. ഈ സഹനത്തിന് പൂർണ്ണമായും അർത്ഥം, അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ മനുഷ്യന് സാധിക്കുകയില്ല. മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഹനത്തെ സ്വീകരിക്കുക, അതിനെ അതിജീവിക്കുക. അതാണ് ജോബിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജോബ് ദൈവത്തെ മുഖാഭിമുഖം കണ്ടപ്പോൾ അവൻ്റെ സഹനത്തിന് ഉത്തരം കിട്ടി, അല്ലെങ്കിൽ അവൻ ആശ്വാസത്തിലേക്ക് എത്തിച്ചേരുന്നു. ദൈവത്തെ ആശ്രയിച്ചാൽ, ദൈവത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചാലേ നമുക്കും സഹനത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ബോധ്യപ്പെടുകയുള്ളൂ. ഈ ഒരു നല്ല ചിന്തയാണ് ജോബിൻ്റെ പുസ്തകം നൽകുന്നത്. ഒപ്പം
നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനും ജോബിൻ്റെ വസനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കും ജീവിതത്തിൽ നേരിടുന്ന സഹനങ്ങളെ സ്നേഹത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും കിട്ടട്ടെ. പ്രാർത്ഥനാപൂർവ്വം ഈ പുസ്തകം വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാം.